കോതമംഗലം എം എ കോളേജ് ക്യാമ്പസിൽ കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും പ്രവർത്തകരെ എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും ആക്രമിച്ചെന്ന് പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് പഠിപ്പുമുടക്കും പ്രകടനവും സമ്മേളനവും നടത്തി. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും അക്രമം അഴിച്ചുവിടുകയാണെന്നാണ് ആരോപണം. കെ എസ് യു എം എസ് എഫ് പ്രവർത്തകരെ എം എ കോളേജ് ക്യാമ്പസിൽ കയറി ആക്രമിച്ചതായി നേതാക്കൾ ആരോപിച്ചു. കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് രാഹുൽ, സെക്രട്ടറി ജെയിൻ, എം എസ് എഫ് യൂണിറ്റ് പ്രസിഡന്റ് റമീസ് എന്നിവർ പരിക്കേറ്റ് ചികിത്സ തേടിയിരുന്നു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കെ എസ് യുവും എം എസ് എഫും പഠിപ്പ് മുടക്കി പ്രകടനവും സമ്മേളനവും നടത്തി. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോൺഗ്രസ് നേതാവ് കെ പി ബാബു നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് എ ജി ജോർജ് അധ്യക്ഷത വഹിച്ചു. എബി അബ്രഹാം, പി കെ മൊയ്തു, കെ എ ഇബ്രാഹിം, മൈദീൻ മുഹമ്മദ്, ജോർജ് അമ്പാട്ട്, പി എ സക്കീർ, സലീം ചെറിയാൻ, നോബിൾ ജോസഫ്, എൽദോസ് കിച്ചേരി, ഷൈജന ജാക്കോ, അനൂപ് ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാഭ്യാസ മേഖലയുടെ സംശുദ്ധി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ സമാധാനപരമായ രാഷ്ട്രീയ പ്രവർത്തനം, ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പിന്തുണയോടുകൂടിയുള്ള വിജയം, ഇതൊക്കെ ആവർത്തിച്ച് പ്രഖ്യാപിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ്. ഇത്തരമൊരു ഭീകരമായ ആക്രമണം ഇന്നലെ കോതമംഗലത്ത് അഴിച്ചുവിട്ടത്, അവർ ജയിച്ചു എന്നുള്ളതിൻ്റെ അഹങ്കാരം നമുക്ക് മനസ്സിലാകും. അത് സ്വാഭാവികമാണ്. കാരണം അതും അതിന് പുറകിലും ഒരക്രമ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമുണ്ട്. വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും വോട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ള പ്രചരണം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അവരഴിച്ചുവിട്ടു. വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും കോളേജിൽ വീണ്ടും പഠിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് അവരെ ജയിപ്പിച്ചത്. അത് മനസ്സിലാക്കാനുള്ള വിവേകം അവർക്കില്ല. അക്രമവും ഭീഷണിയും നടമാടിയ ഒരു കോളേജ് തെരഞ്ഞെടുപ്പിന് ശേഷം അവർ വിജയിച്ചു. വിജയിച്ചത് അംഗീകരിക്കുന്നവരാണ് നമ്മളല്ല. പക്ഷേ ആ വിജയ ആഹ്ലാദത്തോടനുബന്ധിച്ച് അതിനെ എതിർത്ത രാഷ്ട്രീയ സംഘടനകളെയും അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും കെ എസ് യു, എം എസ് എഫ്, കെ എസ് സി പോലെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ അവിഭാജ്യമായ ഘടകമാണ്. അത് മനസ്സിലാക്കാനുള്ള കാഴ്ചപ്പാട് എസ് എഫ് ഐക്കും ഇടതുപക്ഷ ജനാധിപത്യമുള്ളിലേക്കും ഇല്ല. കെ സി വി ന്യൂസ്, കോതമംഗലം.